തീരദേശ പരിപാലന നിയമം ലംഘിച്ചതിന്റെ പേരിൽ സുപ്രീംകോടതി പൊളിക്കാൻ ഉത്തരവിട്ട മരടിലെ ഫ്ളാറ്റുകൾക്ക് സമീപമാണുള്ളത്. പൊളിക്കൽ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. എന്നാൽ അതുമൂലമുള്ള പരിസരവാസികളുടെ പ്രശ്നങ്ങളും ആശങ്കകളും നിരവധിയാണ്. ഇതാണ് ഒരു ഇരട്ട നീതി. ആരുടെ അടുത്ത് കംപ്ലൈന്റ്? എവിടെ കംപ്ലൈന്റ്? സുപ്രീം കോടതി എന്ത് പറയുമ്പോഴും പറയുന്നത് സുപ്രീം കോടതി വിധി, സുപ്രീം കോടതി വിധി. ഇതിന് ഈ മതിലിന് ഒരു മീറ്റർ അപ്പുറത്ത് സ്വിമ്മിംഗ് പൂളാണ്. അത് താഴത്തെ ഇങ്ങനെ തൂണുമേൽ നിർത്തിയിട്ടുള്ള പൂളാണ്. അതിൻ്റെ പുറകിൽ ഒരു രണ്ട് നില ബിൽഡിങ്, ഇതിൻ്റെ ഡ്രസ്സിംഗ് റൂം, വാഷ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. ഇത് ഈ പൂളൊന്നും പൊളിച്ചപ്പോഴും ഈ ഒരു മറയും കാര്യങ്ങളൊന്നും കെട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വീണ സാധനങ്ങളാണ് ഈ നിലത്ത് കിടക്കുന്നത്. പിള്ളേർ കിടക്കുന്ന കളിക്കുന്ന സ്ഥലമാണ്, ഇത്രയും വലിയ കട്ടയും കല്ലൊക്കെ വീണെന്ന് പറഞ്ഞു. അത് സബ് കളക്ടറെ അതൊക്കെ വിളിച്ച് കാണിച്ചതാണ്. അന്ന് പുള്ളി പറഞ്ഞു ഇവിടെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കെട്ടിയിട്ട് വേണോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാമെന്നാണ് ചോദിച്ചത്. അതൊന്നും ചെയ്യാതെയാണ് ഇവർ ഈ സാധനം ചെയ്തിരുന്നത്. അതിന് ശേഷമാണ് ഇപ്പോൾ ഈ സാധനമൊക്കെ ഇങ്ങനെ കെട്ടിയിരിക്കുന്നത്. അതിൽ ഇതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ഞങ്ങൾ ഉന്നയിക്കുന്നൊരു പ്രധാന വിഷയമുണ്ട്. ഇതിൽ തിരഞ്ഞെടുത്ത കമ്പനികളുടെ ലിസ്റ്റ് വന്നപ്പോൾ ഈ വിജയ സ്റ്റീൽസ് എന്ന് പറയുന്ന കമ്പനിയാണ് ഇതിൻ്റെ ചുമതലക്കാരെ ആയിട്ട് വന്നിരിക്കുന്നത്. ഇവർ ഈ രംഗത്ത് അത്ര വിദഗ്ധരൊന്നുമല്ല എന്നുള്ളതാണ് പൊതു സമൂഹത്തിൽ നിന്നും മറ്റു മാധ്യമങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. ഇവരിവിടെ ഇപ്പോൾ ചെയ്തു വരുന്നത് മറ്റ് സമീപത്തുള്ള ഫ്ലാറ്റുകൾ പൊളിക്കുന്ന രീതിയിലല്ല, അങ്ങേറ്റ പ്രാകൃതമായിട്ടാണ് ഇവിടുത്തെ പൊളിക്കുന്നത്. പൊളിക്കുന്ന ആൽഫ വെഞ്ചേഴ്സ് ഫ്ലാറ്റും എൻ്റെ വീടുമായിട്ട് 12 മീറ്റർ അകലമേ ഉള്ളൂ. അപ്പോൾ ഇത് പൊളിക്കുമ്പോൾ, ഇപ്പം തന്നെ അതിൻ്റെ സ്വിമ്മിംഗ് പൂള് പൊളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പൊടിയും അതുപോലെ തന്നെ നമ്മളുടെ വീടിന് 3-4 സ്ഥലത്ത് പൊട്ട് വീണു. കിണറിൻ്റെ പകുതി ഭാഗം താഴത്തേക്ക് ഇരുന്ന് പോയി. ഇതിപ്പോൾ ആ പൂളിൻ്റെ അടിവശം ആ താഴത്തെ ഫ്ലോർ കുത്തിക്കളഞ്ഞ് അതിങ്ങനെ ഇരുത്തിയപ്പോൾ ഇവിടെ ഭയങ്കര പ്രകമ്പനമായിരുന്നു. ഇവിടെ നിന്നിരുന്ന ആൾക്കാരൊക്കെ ഈ ഫ്ലോറിൽ നിന്ന് പൊങ്ങി നിന്ന്, ഞാൻ കട്ടിലൊക്കെ തുടങ്ങുന്ന ആ കട്ടിൽ പൊങ്ങി അടിച്ചപ്പോഴാണ് ഈറ്റ് വന്ന് ഓടി മുകളിൽ കയറാൻ നോക്കിയപ്പോൾ അതേ സ്റ്റെയറിങ്ങനെ ആ തൂണ് വിട്ട് വിണ്ടങ്ങോട്ട് ഇരിക്കുന്നു. ഇനിയിപ്പോൾ അത് പൊളിച്ച താഴത്തേക്ക് ഇടുമ്പോൾ ഞങ്ങളുടെ വീടിവിടെ ഉണ്ടാവുക ഇല്ല എന്നുള്ളൊരാശങ്കയിലാണ് ഞങ്ങളിപ്പോൾ. ഞാൻ വന്ന് ബാത്റൂമിൻ്റെ അങ്ങോട്ട് നോക്കിയപ്പോൾ അവിടെ ഇങ്ങനെ ഒരു പൊട്ടൽ പോലെ കണ്ട്. ഞാനത് എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. ഞാനവിടെ ഒരു ഇച്ചിരി പശ പോലെയൊക്കെ തേച്ച് വെച്ച്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ബാക്കിൽ വന്നപ്പോഴാണ് ബാത്റൂമിൻ്റെ സൈഡ് ഭിത്തി ഇങ്ങനെ വീണ്ടും നിൽക്കണതും ടൈൽസ് പൊട്ടിയേക്കണതും എല്ലാം കണ്ടത്. സ്വാഭാവികമായിട്ട് അറിയാലോ, സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റ് കെട്ടിടങ്ങളെക്കാൾ വളരെ ബലവത്തായ കെട്ടിടമാണ്. ഈ കെട്ടിടം JCB അറ്റത്ത് വലിയൊരു ഹാർമർ ഘടിപ്പിച്ചുകൊണ്ട് അടിച്ച് പൊട്ടിക്കുന്ന ഒരു രീതിയിലാണ് തുടക്കം. ആ തുടക്കം മുതൽ ഞങ്ങൾ നഗരസഭാ അധികൃതരെ വിളിക്കുകയും ജില്ലാ കളക്ടറെ പോയി കാണുകയും ഇതിൻ്റെ ചുമതലയുള്ള സബ് കളക്ടറായ സ്നേഹകുമാറിൻ്റെ അടുത്ത് ചെന്ന് പറയുകയും അദ്ദേഹം സ്ഥലം സന്ദർശിക്കുകയും ഇവിടെ വന്നിട്ട് പരിസരവാസികൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഇത് ചെയ്യരുതും എന്ന് പറഞ്ഞ് തൽക്കാലത്തേക്ക് നിർത്തി. സുപ്രീം കോടതി വിധിയായതുകൊണ്ട് അത് നിർത്തിവെക്കാൻ പറ്റില്ല. അതിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും ആ നിലക്കെല്ലാം ചെയ്യാമെന്നുള്ള നിലക്ക് കഴിഞ്ഞ മാസം ഈ മാസം 18 തിരുവനന്തപുരത്ത് മന്ത്രിയുടെ ചേംബറിൽ ഇതിൻ്റെ ഉന്നത അധികാരികളും അതുപോലെ ടെക്നിക്കൽ വിദഗ്ധന്മാരും കൂടി ചേർന്നുകൊണ്ട് ഈ ഫ്ലാറ്റ് പൊളിക്കുന്ന വേളയിൽ, ഈ ഫ്ളാറ്റോ ഫ്ളാറ്റിൻ്റെ അനുബന്ധ സാമഗ്രികളൊക്കെ പൊളിക്കുന്ന വേളയിൽ ഒരു ബന്ധപ്പെട്ട ഒരു എഞ്ചിനീയറിംഗ് പരിജ്ഞാനമുള്ള ഒരാളുടെ മേൽനോട്ടത്തിൽ മാത്രമേ ഇത് പൊളിക്കുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ബന്ധപ്പെട്ട അങ്ങനെ ഒരാൾ ഈ സമയം വരെ ഈ പ്രദേശത്ത് വന്നിട്ടില്ല. ഇന്നലെ ഒരു ആക്ഷൻ കൗൺസിൽ യോഗം ഒക്കെ ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയി കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും അവർ ആ സാധനം ആ JCBയുടെ അറ്റത്ത് ഹാമർ ഉപയോഗിച്ചിട്ട് ഉള്ള ആ സാധനം കൊണ്ട് വീണ്ടും അത് പൊളിക്കാൻ പോയി. അത് പൊളിക്കാൻ പോയപ്പോൾ ഇവിടെ നമ്മൾ പരിസരവാസികളൊക്കെ കൂടെ അത് തടഞ്ഞു. തടഞ്ഞത് അവർ പോലീസ് കംപ്ലയിൻറ്റ് കൊടുത്തു. കോടതി ഇത് ഈ നടപ്പാക്കുന്നതിനെ എതിർത്തു എന്ന് പറഞ്ഞിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തു. തുടർന്ന് പോലീസ് വന്ന് നമ്മുടെ പേരൊക്കെ എഴുതി കൊണ്ടുപോയി. ഇന്നിപ്പോൾ സ്റ്റേഷനിൽ ചെല്ലാൻ പറഞ്ഞേക്കാണ്. ഇതാണ് ഒരു ഇരട്ട നീതി. കാരണം ഒരു പൊതു വിഷയത്തിൽ ഇരട്ട നീതിയാണ് ഇവിടെ സംഭവിക്കുന്നത്. കാരണം ഞങ്ങളുടെ വീടുകൾ, ഞങ്ങൾ താമസിക്കുന്ന കാലങ്ങളായിട്ട് ഞങ്ങൾ താമസിക്കുന്ന വീടുകൾ ഈ ഫ്ളാറ്റ് പൊളിക്കുന്ന മൂലം കേടുപാടുകൾ പറ്റുകയും പൊട്ടിപ്പൊളിയുകയും ചെയ്യുമ്പോൾ ഞങ്ങളുടെ രോദനങ്ങൾ കേൾക്കാൻ അധികാരികൾ ഇല്ല. മറിച്ച് ഈ ഫ്ളാറ്റ് പൊളിക്കാൻ വേണ്ടിയിരിക്കുന്ന ഇവിടെ വന്നിരിക്കുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള കമ്പനിക്കാർ ഒരു ഫോൺ കോൾ ചെയ്തപ്പോൾ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ വന്നിട്ട് ഞങ്ങൾക്കെതിരെ കള്ളക്കേസ് എടുത്തു പോവുകയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്കിപ്പോൾ ഇത് കംപ്ലൈൻറ്റ് ചെയ്യാൻ പോലും ഒരു ഇടയില്ലാണ്ടാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ആരുടെ അടുത്ത് കംപ്ലൈൻറ്റ്? എവിടെ കംപ്ലൈൻറ്റ് ചെയ്താലും സുപ്രീംകോടതി വിധി, സുപ്രീംകോടതി വിധി എന്നാണ് എല്ലാവരും പറയുന്നത്. ഇന്നലെ ഈ കളക്ടറുടെ അടുത്ത് കാണാൻ പോയിരുന്നു. കളക്ടർ ഈ
മെയിൻ കളക്ടർ ജില്ലാ കളക്ടറെടുത്ത് കാണാൻ പോയിരുന്നു. അപ്പോൾ പുള്ളി ഹെൽപ്ലെസ് എന്നാണ് പുള്ളിയുടെ വാക്കിൽ സംസാരിക്കുന്നത്. ആകപ്പാട് ഇതിനൊക്കെ എല്ലാം ഒരേ ഒരു അധികാരി ഇപ്പോൾ സബ് കളക്ടറായിട്ടാണ് നമുക്ക് അവരുടെ അടുത്ത് നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. ഞങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന രീതിയിൽ പൊളിക്കാൻ ഉള്ള രീതിയിൽ മുന്നോട്ട് പോകണം, ഇല്ലെങ്കിൽ യാതൊരു കാരണവശാലും ഇതുമായിട്ട് സഹകരിക്കില്ല, ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കില്ല. ഇതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ തീരുമാനം. ഈ സുപ്രീം കോടതി എന്ത് പറയുമ്പോഴും പറയുന്നത് സുപ്രീം കോടതി വിധി എന്നാണ്. ഈ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടോ ജെ സി ബിയുടെ അറ്റത്ത് ഈ ഹാമർ വെച്ച് പിടിപ്പിച്ചിട്ട് ഇത് പൊളിക്കണമെന്ന്? സുപ്രീം കോടതി ഇത് പൊളിക്കണമെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, മാനുവലായിട്ട് പൊളിക്കാലോ? ഈ ഇത്തരം കൂടിയ മെഷീൻസ് ഉപയോഗിച്ച് എന്തിനാണ് പരിസരവാസികൾക്ക് നഷ്ടം ഉണ്ടാക്കുന്നത്? അതിനെന്തിനാണ് ഭരണകൂടം സപ്പോർട്ട് ചെയ്യണത്? അതാണ് നമുക്ക് മനസ്സിലാവാത്തത്.